സല്യൂട്ട് സ്നേഹിതരെ. കുട്ടിക്കാലത്തെ ഓർമ്മകൾ അയവിറക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുപോലെ തന്നെ കൗമാരത്തെയും വലുതായിട്ട് ഓർക്കാൻ ഇഷ്ടമില്ല. കാരണം വളരെ ചെറിയ ചെറിയ ചില നല്ല സംഭവങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഏറ്റവും കൂടുതലായിട്ട് കൗമാരം എന്ന് പറയുന്ന സമയം ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് അച്ഛൻ്റെ അകാല വിയോഗമാണ്. പെട്ടെന്നൊരു ദിവസം അച്ഛൻ ഞങ്ങളെ വിട്ട് അപ്രതീക്ഷിതമായിട്ട് പോയപ്പോൾ, മരിച്ചു പോയപ്പോൾ, അമ്മയും ഈ നാല് മക്കളും കൂടെ ചേർന്ന് ഒന്നും ഒരു രക്ഷയില്ലാത്ത പോലെ ഒരു സ്ഥിതിയിലായിപ്പോയി. അപ്പോൾ അതെൻ്റെ എനിക്ക് 16 വയസ്സായിരുന്നു ആ സമയം പ്രായം. അപ്പോൾ ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സയൻസിനും കണക്കും ഭയങ്കര മോശമായിരുന്നു എന്നുള്ളത്. 1st ക്ലാസ് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ അന്നത്തെ അവധിക്കാലം, കുട്ടിക്കാലത്ത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു അവധിക്കാലത്ത് ഈ കസിൻസിൻ്റെ കൂടെ, എനിക്ക് സമപ്രായക്കാരായ കസിൻസ് ഉണ്ട്, ഏറ്റവും വലിയ ഫ്രണ്ട്സും അവരായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ വീട്ടിൽ പോയി അവരോടൊപ്പം കളിച്ച് നടക്കുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കുട്ടിക്കാല ഓർമ്മ, നല്ല ഓർമ്മകൾ. പിന്നെ പുസ്തകങ്ങൾ, പുസ്തകങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രാന്തമായിരുന്നു എനിക്ക്. എവിടെ പുസ്തകം കിട്ടിയാലും എടുത്ത് വെച്ച് വായിക്കും. കൂടാതെ ഏതെങ്കിലും തുണ്ട് കടലാസ് കിട്ടിയാൽ പോലും ഞാനത് നൂത്ത് വെച്ച് വായിക്കും. അപ്പോൾ അങ്ങനെ വായിക്കാൻ വലിയ ഇഷ്ടമുള്ള ഒരു ആളായിരുന്നു. 5 വയസ്സ് തൊട്ട് മലയാളം വായിച്ചു തുടങ്ങി. 10-11 വയസ്സായപ്പോഴേക്കും ഇംഗ്ലീഷിലേക്ക് കയറി. പിന്നീട് അത് വലിയ വലിയ ബുക്കിലേക്കായി. അച്ഛൻ തന്നെയാണ് പുസ്തകം പരിചയപ്പെടുത്തി തന്നത്. കാരണം പബ്ലിക് ലൈബ്രറി കൊണ്ടുപോയി എനിക്ക് മെമ്പർഷിപ്പ് എടുത്തു തരുന്നത് എൻ്റെ അച്ഛനാണ്. അവിടെ കുട്ടികൾ സെക്ഷനുണ്ട്, ഒരു ചെറിയ മുറിയുണ്ട് പിള്ളേരുടെ, കുട്ടികളുടെ. അപ്പോൾ അവിടെ പോയിരുന്ന് കോമിക് ബുക്സ് വായിക്കൽ വലിയ ഇഷ്ടമായിരുന്നു. അച്ഛൻ വേറെ സ്ഥലത്തിരിക്കുമ്പോൾ ഞാൻ കുട്ടികളുടെ സെക്ഷനിലിരിക്കും. പോകാൻ നേരത്ത് അച്ഛൻ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകും. പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം എടുക്കുന്നത്, മണക്കുന്നത്, തുറക്കുന്നത്, അതിൻ്റെ വരികൾ, ഇതൊക്കെ ഒരു പ്രത്യേക ഒരു മായാ ലോകത്തിലേക്ക് എന്നെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ആഗ്രഹം എൻ്റെ എല്ലാ പെൺമക്കളും ആൺമക്കളും ആൺമോനും ഡോക്ടർ ആവണം എന്നായിരുന്നു തോന്നുന്നു. കാരണം ചേച്ചിമാരെ ഡോക്ടർ ആക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അവർ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പ്രീ ഡിഗ്രിക്ക് കിട്ടാത്തതുകൊണ്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞ് അവർ പോയി മെഡിക്കൽ കോളേജിൽ ചേർന്നു. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് സെക്കൻഡ് ഗ്രൂപ്പിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടാണ് അച്ഛൻ ജോലി സ്ഥലത്തേക്ക് പോയത്. അച്ഛൻ അന്ന് തിരുവനന്തപുരത്തല്ലായിരുന്നു ജോലി ചെയ്തത്, വടകരയിൽ ഒരു കോളേജിലായിരുന്നു അദ്ദേഹം പ്രൊഫസറായിരുന്നത്. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ മനഃപൂർവ്വം 3rd ഗ്രൂപ്പ് എന്ന് വെച്ചു. കാരണം എനിക്ക് സയൻസ് പഠിക്കുന്ന ഇഷ്ടമില്ല, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒന്നും പഠിക്കാൻ എനിക്ക് ഇഷ്ടമേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3rd ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ചരിത്രം പഠിക്കാനായിട്ട് എഴുതി കൊടുത്ത് അങ്ങനെ വിമൻസ് കോളേജിൽ പോയി ചേർന്ന് ഒരു 1.5 മാസം ചരിത്രം അവിടെ 3rd ഗ്രൂപ്പിൽ പഠിച്ചു. ഒരു ദിവസം ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു പ്യൂൺ വന്നിട്ട് പറയുന്നു ഞാൻ പ്രിൻസിപ്പലിനെ വിളിച്ചിട്ടുണ്ട്, പ്രിൻസിപ്പലിൻ്റെ മുറിയിലേക്ക് ചെല്ലണം എന്ന്. അപ്പോൾ ഞാൻ കുറച്ച് പേടിച്ച് ചെന്നപ്പോൾ അച്ഛൻ അവിടെ ഇരിക്കുന്നു. അപ്പോൾ അച്ഛൻ അപ്പോഴാണ് അറിയുന്നത് ഞാൻ 3rd ഗ്രൂപ്പാണ് എടുത്തിരിക്കുന്നത്, 2nd ഗ്രൂപ്പിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടേ ഇല്ല എന്ന്. അപ്പോൾ പ്രിൻസിപ്പൽ എൻ്റെ അടുത്ത് പറഞ്ഞു, അതെന്താ 2nd ഗ്രൂപ്പിന് അപ്ലൈ ചെയ്യാത്തത്, സീറ്റ് ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ്. ഇപ്പം തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് വേഗം എൻ്റെ അത് ഗ്രൂപ്പ് മാറ്റി 2nd ഗ്രൂപ്പിലേക്ക്, ഒരു ക്ലാസ്സിലേക്ക് എന്നെ കൊണ്ടിരുത്തി. അപ്പം പിന്നെ ചേച്ചിമാർ പഠിച്ച പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അത് വെച്ച് 2nd ഗ്രൂപ്പിൽ പഠിച്ചെങ്കിലും ഞാൻ പിന്നെയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് പ്രീ ഡിഗ്രി 2 വർഷം. എൻ്റെ കൂടെ 10th ക്ലാസ്സിൽ പഠിച്ച കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ ഭയങ്കര മിടുക്കികളായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ എന്നുള്ളൊരു ഒരു പ്രയാസം. പിന്നെ എല്ലാ പ്രാക്ടിക്കൽ ക്ലാസ്സിനും വളരെ പുറകോട്ടാണ്, ടീച്ചർമാർക്ക് ഇഷ്ടമില്ല. അങ്ങനെയുള്ള സെയിം പഴയ സ്കൂളിലെ പല്ലവി തന്നെ തുടർന്ന് പോയി. അപ്പോൾ ഞാൻ 1st ഇയർ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴാണ്, എനിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് പെട്ടെന്ന് അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നിയിരുന്നു കഷ്ടപ്പെട്ടെങ്കിലും സയൻസൊക്കെ പഠിച്ച് നല്ല മാർക്ക് കിട്ടി മെഡിക്കൽ കോളേജിൽ പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു ഞാൻ ഒരു നിമിഷത്തേക്ക്. പിന്നീട് വീണ്ടും പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വീണ്ടും ഭയങ്കര അരോചകമായിട്ട് തോന്നി. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഞാൻ ഗ്രാജുവേഷൻ്റെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്താണ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഷയമായിട്ടുള്ള ഭാഷ ഇംഗ്ലീഷ് സാഹിത്യം, അതെടുത്തിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ തൊട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ മെച്ചപ്പെട്ട് തുടങ്ങി. പക്ഷേ എന്നാലും കുടുംബത്തിൻ്റെ അവസ്ഥ കുറച്ച് പരിതാപകരമായിരുന്നു. കാരണം അമ്മയ്ക്ക് അങ്ങനെ ജോലിയില്ലായിരുന്നു, 3 പെൺമക്കളുടെ സംരക്ഷണം, വലിയ ഫാമിലിയൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഒരു പേടിയായിരുന്നു, 3 പെൺകുട്ടികളല്ലേ. അപ്പോൾ അവരെ ഇങ്ങനെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത തലേ വരുമോ എന്നുള്ള പേടിയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, വസ്ത്രങ്ങൾ തന്നിട്ടുണ്ട്, ഭക്ഷണം തന്നിട്ടുണ്ട്, പല സ്ഥലത്തും കൊണ്ടുപോയിട്ടുണ്ട്, അതൊന്നും പറയാതെ വയ്യ, ഒരുപാട് സ്നേഹമൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും പൂർണ്ണ സംരക്ഷണത്വം അങ്ങ് ഏറ്റെടുക്കാൻ ആർക്കും പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ വീട്ടിലുണ്ടായിരുന്നു. അമ്മൂമ്മയുടെ തറവാട് വീട്ടിലേക്കാണ് ഞങ്ങളെ അച്ഛൻ്റെ മരണശേഷം കൊണ്ടുപോയത്. ചേച്ചിമാർക്ക് അവിടെയുള്ള ബുദ്ധിമുട്ട് കാരണം അവർ ഹോസ്റ്റലിൽ നിന്നാണ് മെഡിസിൻ പഠിച്ചത്, MBBSന് പഠിച്ചത്. ഞാനും അനിയനും മാത്രം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഔട്ട് ഹൗസ് എന്ന് പറയുന്ന ഒരു കൊച്ചു ഒരു സ്ഥലമുണ്ട് വീടിൻ്റെ പുറത്ത്, അവിടെ ഞങ്ങൾ രാത്രി കിടത്തും, അല്ല അവിടെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. അമ്മ മിക്കവാറും മെയിൻ വലിയ തറവാട് വീടുണ്ട്, ആ വീട്ടിലെ അമ്മൂമ്മയുടെ കൂടെയും അവിടെയുള്ള പ്രത്യേകമായുടെ കൂടെയൊക്കെ ആയിരുന്നു അമ്മ നിന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു വിടവ് തോന്നിയിരുന്നു. പിന്നെ രാത്രി പട്ടികളെ അയച്ചു വിടും, വലിയ അൽസേഷൻ പട്ടികളുണ്ട്, ഒരു കൂട്ടിലകപ്പെട്ട പോലെയൊക്കെയുള്ളൊരു പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് അനിയന് തീരെ ചെറുതായിരുന്നല്ലോ, 5 വയസ്സും ഒക്കെ അല്ലേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ അവൻ്റെ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി എം ബി ബി എസ് കഴിഞ്ഞ് ഹൗസ് ഏജൻസി ആയപ്പോൾ ഒരു സ്റ്റൈപ്പൻ്റ് കിട്ടിത്തുടങ്ങി. അപ്പോൾ അതിൻ്റെ ധൈര്യത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് വിട്ട് അച്ഛൻ വെച്ച കെ വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നു. അവിടെ വന്നപ്പോൾ പിന്നെയും കുറച്ചും കൂടെ കാര്യങ്ങൾ നന്നായിട്ട് പോയി. അപ്പോൾ ഞാൻ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. രാവിലെ എണീറ്റ് സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും ഒക്കെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുമായിരുന്നു രാവിലെ, കാരണം കാശിന് ആവശ്യമുള്ളായിരുന്നത് കൊണ്ട് തന്നെയാണ്. പിന്നെ പുസ്തകം വാങ്ങിക്കാനും കാശ് വേണമല്ലോ. അപ്പോൾ അതിന് ഞാനും ട്യൂഷൻ എടുത്ത് ഉണ്ടാക്കി. ചേച്ചി ഒരു ലോൺ എടുത്തൊരു കാറ് വാങ്ങി. ആ കാറിൽ കാർ ഓടിക്കാൻ പഠിച്ചു. അങ്ങനെ ഞാൻ കാർ ഓടിച്ച് നടക്കും. വീട്ടിലൊരു പുരുഷനെ പോലെ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയിലൂടെ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് 3 വർഷം ഞാൻ ഗ്രാജുവേഷൻ പഠിക്കുമ്പോഴും എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ. അതുപോലെ 2 വർഷം പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുമ്പോൾ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് പഠിക്കുമ്പോഴും എനിക്ക് യൂണിവേഴ്സിറ്റിയുടെ സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു. അത്രയ്ക്ക് നല്ല മാർക്കാണ് എനിക്ക് എപ്പോഴും കിട്ടിയിരുന്നത്. ലിറ്ററേച്ചർ ഇഷ്ടമുള്ളൊരു വിഷയം പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലേക്ക് നമ്മൾ പഠിക്കും. ചേച്ചിമാർക്കും അതുപോലെ മെഡിക്കൽ കോളേജിൽ 5 വർഷവും സ്കോളർഷിപ്പ് വാങ്ങി തന്നെയാണ് പഠിച്ചത്. പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും സാമ്പത്തികമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും അമ്മ ഈ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ആദ്യം വെള്ളിപ്പാത്രങ്ങൾ, പിന്നെ കുറേ സ്വർണം വിറ്റു, പിന്നെ കുടുക്കകളൊക്കെ പൊട്ടിച്ച് അതിനകത്ത് പൈസ എടുത്തിട്ടാണ് പച്ചക്കറിയൊക്കെ വാങ്ങാറ്. ഒന്നിനും പൈസ ഇല്ലാതെ വരുമ്പോൾ ചിലപ്പോൾ അമ്മ പഴയ സാരിയുടെ കസവ് ഊരിയെടുത്ത് അത് ചുരുട്ടിക്കൊണ്ടുപോയി, അത് വെള്ളിയല്ലേ, അപ്പോൾ അത് ചുരുട്ടിക്കൊണ്ടുപോയി ചാലയിൽ ഒരു സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ കാശ് കിട്ടും. അപ്പോൾ അങ്ങനെ വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിലപ്പം വിശപ്പൊക്കെ അറിഞ്ഞ് രാത്രിയിൽ കിടന്നുറങ്ങേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങളെ കാര്യമായിട്ട് അലട്ടിയില്ല. ആ ഒരു കാലഘട്ടത്തിൽ 3 ട്യൂട്ടോറിയൽ കോളേജിലും ഒരു പാരലൽ കോളേജിലും ഞാൻ പഠിപ്പിക്കാൻ പോയിരുന്നു. ആദ്യമായിട്ട് പാരലൽ കോളേജിൽ അപ്പോൾ എൻ്റെ റിസൾട്ട് എം എയുടെ റിസൾട്ട് അറിഞ്ഞിട്ട് പോലും ഇല്ല. അതിന് മുമ്പേ പഠിപ്പിക്കാൻ തുടങ്ങി. ഒരു 1.5-2 വർഷത്തോളം ഞാനിങ്ങനെ പല സ്ഥലത്ത് ഓടി നടന്ന് പഠിപ്പിക്കുകയും പല ഒരു ജോലിക്ക് വേണ്ടി പല ടെസ്റ്റുകൾ എഴുതുകയൊക്കെ ചെയ്തു. അപ്പോൾ ബാങ്കിലെ ക്ലറിക്കൽ ടെസ്റ്റുകളൊന്നും എനിക്ക് കിട്ടിയില്ല, കാരണം കണക്ക് വലിയ പ്രധാനമാണ് അതിനകത്ത്. പക്ഷേ RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസർ പരീക്ഷ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസ്ക്രിപ്റ്റീവും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെനിക്ക് കിട്ടി. അതോടൊപ്പം തന്നെ എനിക്ക് കോളേജ് അധ്യാപികയുടെ PSC ടെസ്റ്റ് എഴുതി, അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഞാൻ വന്നു. നല്ല റാങ്ക് ഉണ്ടായിരുന്നു. കൂടാതെ ഡെപ്യൂട്ടി കളക്ടർ എന്ന് പറഞ്ഞ് PSC എഴുതിയ ഒരു പരീക്ഷയിൽ അതിലും എനിക്ക് നല്ല റാങ്ക്, ഹൈ റാങ്കിൽ ഞാൻ വന്നു. അപ്പോൾ 3 ഓപ്ഷൻസ് ഉണ്ടായി. അതിന് മുമ്പ് എനിക്ക് NSS കോളേജിൽ ലെക്ചറായിട്ട് കിട്ടി. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ആ കഥ പറയാം. എന്തായാലും ആ ഒരു സമയം എനിക്ക് 3 ജോലിയും കൂടെ ഒരുമിച്ച് കിട്ടിയപ്പോൾ ഞാൻ RBIയിൽ തന്നെ എടുക്കുകയായിരുന്നു. കാരണം നല്ല ശമ്പളം, നല്ല പദവി, സൗകര്യങ്ങൾ ഒരുപാടുണ്ട്. ചെന്ന് കഴിഞ്ഞ ഉടനെ കാറും ഫോണും അതുപോലെയൊക്കെ എല്ലാം കിട്ടും. അതോടൊപ്പമാണ് സിവിൽ സർവീസിൻ്റെ ആദ്യ പ്രിലിമിനറി എഴുതി തോറ്റിരിക്കുന്ന സമയവുമാണ്. അപ്പോൾ 2-ാമത്തെ പ്രിലിമിനറി എഴുതി മെയിൻ പരീക്ഷയും എഴുതിയ ശേഷമാണ് ഞാൻ ഇൻ്റർവ്യൂവും കഴിഞ്ഞു. അത് ശേഷമാണ് ഞാൻ പോയി ബോംബെയിൽ ജോയിൻ ചെയ്യുന്നത് എന്ന് തോന്നുന്നത്. അവിടുന്ന് ഒരു പനി പിടിച്ച് തിരിച്ച്, വൈറൽ ഫീവർ പിടിച്ച് തിരിച്ച് വരുമ്പോഴാണ് സിവിൽ സർവീസിൻ്റെ റിസൾട്ട് അറിയുന്നതും എനിക്ക് റാങ്ക് ഉണ്ടെന്നും എനിക്ക് കിട്ടിയെന്നും അറിയുന്നത്, IPS കിട്ടിയെന്നും അറിയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത്, കൗമാര സമയത്തുള്ള എൻ്റെ പ്രയാണത്തിൽ എനിക്ക് ഏറ്റവും ഓർക്കാൻ ഇഷ്ടമുള്ള കാര്യം, കോളേജിലുള്ള 2-3 വർഷത്തെ ഗ്രാജുവേഷൻ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ 2 വർഷം ഞാൻ ശരിക്കും ആസ്വദിച്ച് പഠിച്ചു. വിമൻസ് കോളേജിൽ പഠിക്കുമ്പോൾ 3rd ഇയർ വെച്ച് ഞാൻ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയി. യൂണിയൻ ഭാരവാഹിത്വം വഹിച്ച് കുറച്ചും കൂടെ റെസ്പോൺസിബിൾ പൊസിഷനിൽ വന്നതും ആളുകൾക്ക് കൂടുതൽ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി എന്നൊരു തോന്നൽ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. അതുവരെ നമ്മുടെ തന്നെ ഉള്ളിൽ കിടക്കുന്ന ഓരോരോ ചിന്തകളാണല്ലോ നമ്മൾ മോശമാണെന്ന് തോന്നിക്കാനും മറ്റുള്ളവർ നമ്മളെ ഇങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് തോന്നാനും ഒക്കെയുള്ള കാരണം. അപ്പം പിന്നീട് ടീച്ചർമാർക്കുമൊക്കെ, ഞാൻ പഠിക്കുന്ന കുട്ടിയാണ് മിടുക്കിയാണെന്ന് മനസ്സിലായി, ടീച്ചർമാർക്കും എന്നെ ഇഷ്ടമായി തുടങ്ങിയപ്പോൾ എനിക്ക് ജീവിതം കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നി. ഇടയ്ക്കൊരു മധുരകരമായ സംഭവം ഉണ്ടായത്, എൻ്റെ കൂടെ 4 വയസ്സിൽ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച, നഴ്സറിയിൽ പഠിച്ച ഡോക്ടർ സേതുനാഥ് അപ്പം മെഡിക്കൽ കോളേജിൽ പഠിക്കുകയായിരുന്നു. ഞാൻ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയപ്പോൾ ഉണ്ണി അവിടെ മെഡിക്കൽ കോളേജിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി. ഞങ്ങളുടെ രണ്ടുപേരുടെയും പടം ഒരുമിച്ച് പത്രത്തിൽ വരികയും ഉണ്ണി എന്നെ ഫോൺ ചെയ്യുകയും അങ്ങനെ ഞങ്ങളുടെ പഴയ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്തതും, പിന്നീട് ഒരു 2-3 വർഷത്തേക്ക് ഞങ്ങൾ സംസാരിക്കുകയും കാണുകയും വീട്ടിൽ വരികയും മിണ്ടുകയൊക്കെ ചെയ്ത അവസാനം എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തിരം എന്നെ ഇഷ്ടമാണെന്ന് പറയുകയും, ആ ഒരു സമയത്ത് ഞങ്ങളെയൊക്കെ വളർത്തിയ രീതി അമ്മ വളരെ സ്ട്രിക്റ്റായിട്ട് വളർത്തിയത് കൊണ്ട് ഇതിനൊന്നും പ്രതികരിക്കാനുള്ള ഒരു ശക്തിയൊന്നും നമുക്കില്ല. അപ്പം നമ്മളങ്ങനെ പ്രതികരിക്കാറില്ലല്ലോ. പക്ഷെ എന്നാലും അതൊരു അന്ന് പ്രതികരിച്ചൊന്നും ഇല്ല, കുഴപ്പമില്ല, എനിക്ക് വേണ്ട, താൻ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഒരു മധുരമായിട്ടുള്ളൊരു ഓർമ്മയായിട്ട് നിൽക്കുന്നുണ്ട് മനസ്സിൽ. സസ്നേഹം, ശ്രീലേഖ.